ألا أخبركم بأفضل من درجة الصيام والصلاة والصدقة؟ قالوا بلى يا رسول الله. قال إصلاح ذات البين وفساد ذات البين الحالقة. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നു, ഹസ്രത്ത് അബൂദർദാഉ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിസ്കരിക്കുന്നതിനേക്കാളും നോമ്പ് അനുഷ്ഠിക്കുന്നതിനേക്കാളും ധർമ്മം കൊടുക്കുന്നതിനേക്കാളുമൊക്കെ ഏറ്റവും പുണ്യമായ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കാരമല്ല, ഫർദ് നോമ്പല്ല, ഫർദ് ആയത്തർമ്മവുമല്ല. സുന്നത്തായ നിസ്കാരത്തിനേക്കാളും സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുന്നതിനേക്കാളും മറ്റു ദാനധർമ്മങ്ങൾ നൽകുന്നതിനേക്കാളും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. അതേ യാ റസൂലല്ലാ, തങ്ങൾ പറഞ്ഞോളൂ. കാല ഇസ്ലാഹു ദാത്തിൽ ഭൈ, രണ്ട് വ്യക്തികൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കലാണ്. രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ അകന്നു നിൽക്കുന്ന പിണങ്ങി നിൽക്കുന്ന രണ്ട് വ്യക്തികൾക്കിടയിലോ കുടുംബങ്ങൾക്കിടയിലോ വിഭാഗങ്ങൾക്കിടയിലോ രക്ഷിപ്പുണ്ടാക്കി മസ്ലഹത്ത് ഉണ്ടാക്കുക, അത് നിസ്കാരം, നോമ്പ്, ദാനധർമ്മം ഇതിനേക്കാളൊക്കെ ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ്. കാരണം രണ്ടാളുകൾ തമ്മിൽ പിണങ്ങി നിൽക്കുമ്പോൾ എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ സ്പെഷ്യലായി അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉയർത്തുന്നുണ്ട്. അതിന് പുറമെ ഒരു നാല് ദിവസം നാല് ദിവസം കൂടുമ്പോ തിങ്കളാഴ്ചയും അതുപോലെ വ്യാഴാഴ്ചയും നമ്മുടെ അമലുകളൊക്കെ മേൽപോട്ട് ഉയർത്തപ്പെടും. ഉയർത്തപ്പെടുന്ന സമയത്ത് രണ്ട് വ്യക്തികൾ, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ അവര് പിണക്കത്തിലാണ്, അവര് രക്ഷിപ്പിലല്ല എങ്കിൽ അവരെ അമലുകളെ കുറിച്ച് പറയും, അത് മാറ്റിവെച്ചേക്ക്, അവരൊന്ന് നന്നാവട്ടെ, അവര് നന്നാവട്ടെ. അതുകൊണ്ട് തന്നെ ഈ പിണങ്ങി നിൽക്കുന്ന ആളുകൾ അവര് ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അതൊക്കെ നാളെ ആഹ്റത്തിൽ നന്മയുടെ പട്ടികയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കണ്ട, അതവിടെ ഉണ്ടാവില്ല, അതുണ്ടാവില്ല. അമലുകൾ ഇലൈഹി യസ്അദുൽ കലിമു തയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു, അമലുകളൊക്കെ മേൽപോട്ട് ഉയർത്തപ്പെടണം. നമ്മുടെ വലിയ വലിയ ഓഫീസുകളിൽ, പഞ്ചായത്തുകളിൽ, അതിന്റെ അപ്പുറം മുനിസിപ്പാലിറ്റികളിൽ, അതിന്റെ അപ്പുറം വലിയ വലിയ ഓഫീസുകൾ, മേൽക്കുമേൽ ഉള്ള ഓഫീസുകളിൽ, എല്ലാ സ്ഥലത്തെയും ഫയലുകൾ, ഓരോരുടെയും ഫയലുകൾ സൂക്ഷിക്കപ്പെടുന്ന അതേ ക്രമത്തിൽ ഓരോ മനുഷ്യന്റെയും അതത് ദിവസത്തെ അമലുകളും അവന്റെ പ്രവൃത്തികളും എഴുതി റെക്കോർഡ് ചെയ്ത് അത് മേൽപോട്ട് ഉയർത്തപ്പെടുകയാണ്. അതിനായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ. പക്ഷേ മനുഷ്യൻ, ഒരു മുസ്ലിമീങ്ങളായ രണ്ടാളുകൾ അവര് പിണങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരു അമലും ഉയർത്തപ്പെടുകയില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ചില വീടുകളിലൊക്കെ ചില ഉമ്മമാര് ഉപ്പമാര് അവരൊക്കെ രണ്ടു മണി മൂന്ന് മണി സമയത്തൊക്കെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതി അവരിങ്ങനെ ദുആ ചെയ്യുന്നുണ്ടാവും. അപ്പുറത്തെ റൂമിൽ നിന്ന് വരുമകളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടാവും. അവര് തമ്മിൽ യാതൊരു ലോഹ്യവുമില്ല. ഇങ്ങനെ കുശുമ്പ് വെച്ച് പരസ്പരം ദേഷ്യം വെച്ചുകൊണ്ടാണ്
എന്തിനാ ഇതൊക്കെ ചെയ്തു? ഒന്നും ഉയർത്തപ്പെടില്ല, കൃത്യമായി ഒരു അമലും മേൽപോട്ട് ഉയർത്തപ്പെടില്ല. അത്രയ്ക്കും വലിയ മഹാപാപമാണ്, വൻദോഷമാണ് രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നത്. അത് വൻദോഷത്തിൽ പെട്ടതാണ്. ഏതുപോലെ? കല്ല് കുടിക്കും പോലെ, വ്യഭിചരിക്കും പോലെ. മഹാപാപമാണ് രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നത്. അവര് ചെയ്യുന്ന അമലുകൾ ഉയർത്തപ്പെടുന്നതല്ല. ആ പിണക്കത്തോട് കൂടിയാണ് രണ്ടിൽ ഒരാൾ മരിക്കുന്നതെങ്കിൽ ഉറപ്പ് അവൻ മുഅ്മിനായ നിലയിൽ മരിക്കുകയില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ എത്ര ക്ലിയറായിട്ട് മരിക്കണം, എപ്പോഴാണ് മരിക്കുന്നത് എന്നറിയാത്തത് കൊണ്ട് എല്ലാ സമയത്തും മറ്റ് മുസ്ലിമീങ്ങളുമായിട്ട് വളരെ നല്ല ഹൃദയത്തോടുകൂടി സമീപിക്കാൻ കഴിയണം. അതിന് ഇടവരുത്തുന്ന കാര്യമാണ് രണ്ടാളുകൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുക. ഒരു ഹദീസ് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഇത്തദറ മുസ്ലിമീൻ, ഒരു മുസ്ലിമായ ഒരു സഹോദരൻ മറ്റൊരാളോട് എഴുത്തിതാ, അവൻ അവന്റെ കാരണം പറഞ്ഞു, എന്റെ അടുത്ത് അങ്ങനെ സംഭവിച്ചു പോയി, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനെ ഒരാൾ മറ്റൊരു മുസ്ലിമായ സഹോദരനോട് ഒരു ഉദ്ര ബോധിപ്പിച്ചു, ഫലയക്ബൽഹാ, അവനത് സ്വീകരിച്ചില്ല. എനിക്ക് അതൊന്നും കേൾക്കണ്ട, അത് സ്വീകരിച്ചില്ലെങ്കിൽ കാന അലൈഹി ഇസ്മു മക്സിൻ, വലിയ വലിയ ഒരു ദോഷം, അഥവാ ചുങ്കം വാങ്ങുന്നവന് ഉള്ള ചുങ്കം വാങ്ങുക എന്ന വൻദോഷത്തിൽപ്പെട്ടതാണ്, അതേപോലത്തെ കുറ്റം അവന്റെ മേൽ ഉണ്ടാകും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരാൾ അങ്ങനെ പറഞ്ഞു, ഇന്ന എനിക്ക് അന്റെ കേൾക്കണ്ട. ചില ആളുകൾ പറയും, നിങ്ങൾ അതിന് ഇടപെടണ്ട, ഞങ്ങൾ തമ്മിൽ അങ്ങനെ നോട്ടെ. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? ഈ പറയുന്നതിലും ഈ കേൾക്കുന്നതിലും ഈ ഇസ്ലാമിലും യാതൊരു വിശ്വാസവും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. ചില ആൾക്കാർ അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ് രണ്ടാടകൾക്കൊരു മസ്ലഹത്ത് ഉണ്ടാക്കുക എന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, മനുഷ്യൻ നമ്മൾ അള്ളാഹുവിനോട് നിസ്കാരത്തിൽ പറയുന്നത് എന്താ? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു റബ്ബേ, ഞാൻ ചെയ്തതിലുള്ളതൊക്കെ നീ എനിക്ക് പുറത്തു തരണം. വമാ അഖർതു, ഞാൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്തതുണ്ട്, ഞാൻ ചെയ്യേണ്ടതായിരുന്നു, ഞാനത് ചെയ്തിട്ടില്ല, അത് നീ എനിക്ക് പുറത്തു തരണം. വമാ അസ്റർതു, ഞാൻ ആരും അറിയാതെ സ്വകാര്യമായി ചെയ്തതുണ്ട്, നീ അത് പുറത്തു തരണം. വമാ അഅലൻതു, ഞാൻ പരസ്യമായി ചെയ്തതുണ്ട്, അത് നീ പുറത്തു തരണം. എല്ലാം പുറത്തു തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണൊക്കെ ആര് പുറത്തു തരണം? അതാണല്ലോ പറയുന്ന അർത്ഥം, പുറത്തു തരണം അല്ലെ? എല്ലാം പുറത്തു തരണം, അറിഞ്ഞു ചെയ്ത് പുറത്തു തരണം, അറിയാതെ ചെയ്ത് പുറത്തു തരണം, കരുതി കൂട്ടി ചെയ്ത് പുറത്തു തരണം, എന്തും പുറത്തു തരണം. ആര് വരും പുറത്തു തരണം? അല്ല പുറത്തു തരണം. എന്നപ്പൊ നമ്മളായിരിക്കും പുറത്തു കൊടുക്കോ? സ്വന്തം അനുജൻ ചെയ്തത്, അല്ലെങ്കിൽ സ്വന്തം ജേട്ടൻ ചെയ്തത്, അല്ലെ സ്വന്തം ഉമ്മ ചെയ്തത്, അല്ലെ ഉപ്പ ചെയ്തത്, അയൽവാസി ചെയ്തത്, ആരെങ്കിലും നിങ്ങളോട് ചെയ്ത് പുറത്തു കൊടുക്കോ? ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞോണ്ട് വരണ്ട. ഞമ്മക്കോ എല്ലാം പുറത്തു തരണം. അതൊരു പോട്ടനാണല്ലേ. ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി, നമ്മൾ അള്ളാഹനോട് ഈ പറഞ്ഞത് എന്താ? അള്ളാഹ് ഞാൻ അങ്ങനെ പലതും ചെയ്തു പോയി, ഒക്കെ ഈ പുറത്തു തരണം, പുറത്തു തരണ്ടേ? അള്ളാഹ് പുറത്തു തരുന്നത് നടക്കുവോ? എല്ലാം അള്ളാഹ് പുറത്തു തരണം. ഞാനോ, ഞാൻ ആർക്കും പുറത്തു കൊടുക്കുന്ന ആളല്ല. നിങ്ങൾ ആ വിഷയം പറഞ്ഞു വരരുത് എന്നാ പറയാ. ആർക്കും അറിഞ്ഞുകൊണ്ട് ചെയ്ത് പുറത്തു കൊടുക്കൂല. ഓൻ കരുതി കൂട്ടി ചെയ്ത, കരുതി കൂട്ടി ചെയ്ത് തന്നെ പുറത്തു കൊടുക്കണ്ടേ? കാരണം നമുക്ക് കരുതി കൂട്ടി ചെയ്താ പുറത്തു തരണ്ടേ? ഇന്നോട് കരുതി കൂട്ടി ഓൻ ചെയ്ത്, ശരി, കരുതി കൂട്ടി ചെയ്ത് പുറത്തു തരണ്ടേ? അപ്പൊ കരുതി കൂട്ടി ചെയ്ത് നമ്മൾ പുറത്തു കൊടുക്കണം. അതല്ലാതെ ഈ നിസ്കാരത്തിൽ നിന്ന് വലിയ അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുമല്ലേ, എനിക്കറിയില്ല. അതിനൊന്നും വലിയ അർത്ഥമല്ല. എങ്ങനെ നമ്മൾ നിസ്കരിക്കുമ്പോ അതായി പറയണത്, അങ്ങനെ പുറത്തുണ്ട, ഇങ്ങനെ പുറത്തുണ്ട്, അത് അങ്ങനെ. നമ്മൾ ഒരാൾക്ക് പുറത്തു കൊടുക്കൂല, ഒരാളും ഇരുന്ന് നന്നാവൂല, നമ്മളാ പുടിച്ചോട് തന്നെ ആ സമയം കിടന്നിറങ്ങിക്കൂടെ? ഞാൻ ചോദിക്കണത്, ആ സമയത്ത് വേറെ വല്ല കിടന്നിറങ്ങിക്കൂടെ? അല്ലാഹു സുബ്ഹാനഹു വതആല തഹല്ലുക്ക് ബിഅഖ്ലാഖില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ സ്വഭാവമാണ്. അള്ളാഹു തആല എന്താ? അള്ളാഹ് എല്ലാവർക്കും പുറത്തു കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, നമ്മളെ സ്വഭാവം അള്ളാഹ് എപ്പോഴും വരട്ടുണ്ടെങ്കിൽ
നമ്മളെ ഇതൊക്കെ അള്ളാഹു അള്ളാഹ് ചെയ്ത സർവ അള്ളാഹ് തന്നത്. നമ്മൾ പറയും ഞാൻ ഓൻ അങ്ങനെ കാട്ടി, ഓൻ അങ്ങനെ പൂറ്റി, ഓൻ അങ്ങനെ കൊടുത്തു, ഇങ്ങനെ കൊടുത്തു, നമ്മക്ക് കൊടുത്തപ്പോ നമുക്കറിയില്ലേ. അതേ സമയത്ത് അള്ളാഹിനെ പറ്റി ആലോചിച്ചു, എല്ലാം അന്ന് തന്നതാണ്, ഇപ്പോഴും അന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദമ്മിടാനും അന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്, ഈ ദമ്മൊക്കെ അന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവനോട് നമ്മൾ എതിര് ചെയ്യുമ്പോൾ അള്ളാഹു തആല എന്തെങ്കിലും ഒരു നിഅമത്ത് അവൻ പിൻവലിക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ് മാണ്ടാ നിൽക്കുന്നുണ്ടാ? അള്ളാഹു തആല വീണ്ടും വീണ്ടും ഈ സ്വഭാവമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ എല്ലാവർക്കും പുറത്തു കൊടുക്കുമോ, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തുവരും. നിങ്ങൾ ആർക്കും പുറത്തു കൊടുക്കൂല, ഞാൻ ഉറപ്പിച്ചെന്നെ പറയാ, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തുവരൂല. അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു തരികയും അള്ളാഹ് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യണം. അതിനുവേണ്ടി ശ്രമിക്കുന്നവൻ അവൻ വലിയ ഖൈറാണ് അവൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ ഇളവും തങ്ങൾ നൽകിയിട്ടില്ല മൂന്ന് കാര്യത്തിനൊഴിച്ച്. ഒന്ന്, രണ്ടാളുകൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോ കളവ് പറയേണ്ടി വരും. മസ്ലഹത്തിന് വേണ്ടി കളവ് പറയാന്നല്ല, ചിലപ്പോ കളവ് പറഞ്ഞെങ്കിലേ മസ്ലഹത്ത് നടക്കുള്ളൂ, എങ്കിൽ അതിനുവേണ്ടി പറയേണ്ടി വരും. പറയുന്നതിലൂടെ അവൻ ഖൈറാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്, അവൻ തെറ്റല്ല. അതേസമയത്ത് രണ്ടാളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കരുത്. ഒരു നല്ല ലോകത്തില, ഒരു നല്ല ഐക്യത്തില, ഒരു നല്ല സ്നേഹത്തില, അതിനൊരാൾ കൊണ്ട് കാസറ്റ് വാ, അല്ല അതിന് കൂടുതലൊന്നും വേണ്ട, ചെറുത് മതി. അല്ല ഞാൻ മൂപ്പർക്ക് എന്നോട് എന്തിണ്ടോ, എന്തെങ്കിലും അങ്ങനെ ചോദിക്കാൻ ഒന്നുമില്ല, ഒന്നുമില്ല, അല്ല എന്നാലും, അല്ല ഒന്നുമില്ല, ഒന്നുമില്ല, പോരെ, ഇനി വേറൊന്നും പറയണ്ട, അല്ലേ അത്ര പോരെ. ആ നിലക്ക് രണ്ടാളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കു, അവന്റെ സർവ നന്മയും അതുകൊണ്ട് ചെത്തിക്കളഞ്ഞു. ഈ മുടി നമ്മൾ മുണ്ടനം ചെയ്യുന്നു, ഇങ്ങനെ വരണ്ട. ശരിക്ക് ഹാലിക്കത്ത് എന്ന വാക്കിന്റെ മീനിങ് അതാണ്, ശരിക്കതാ. അപ്പൊ ഒരു മനുഷ്യൻ അങ്ങനെ രണ്ടാളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കി, പിത്തനുണ്ടാക്കി തെറ്റിച്ചാൽ അവന് പിന്നെ സൽക്കരണം തുടച്ചു നീക്കാൻ വേറെ കാര്യമൊന്നും വേണ്ട. ഓന തന്നെ മതി, ഓന്റെ ഒക്കെ ശരിയായി, ഓൻ മൊട്ടടിച്ചു എല്ലാം കഴിഞ്ഞു പോയി. അതോ اللهم اجعل جمعنا هذا جمع مرحومه وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما امين برحمتك يا رب.